കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അതിതീവ്ര മഴയിൽ സംസ്ഥാനത്തുണ്ടായത് 10.6 കോടി രൂപയുടെ കൃഷിനാശം. 544.21 ഹെക്ടർ ഭൂമിയിലെ കൃഷി നശിച്ചെന്ന് കൃഷിവകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. 3,970 കർഷകരെ പേമാരി ബാധിച്ചുവെന്നും കൃഷിവകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കൃഷിനാശത്തിൽ കർഷകർക്ക് സർക്കാർ നഷ്ടപരിഹാരം അനുവദിച്ചിട്ട് 2 വർഷമായി. അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിൽ പുഴകൾ കരകവിഞ്ഞൊഴുകിയും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടും സംസ്ഥാനത്ത് വ്യാപകമായി കൃഷി നശിച്ചു. ഏറ്റവും കൂടുതൽ നാശമുണ്ടായത് ആലപ്പുഴയിൽ, 4.6 കോടി രൂപയുടെ കൃഷിനാശം. എറണാകുളത്ത് 1.4 കോടി രൂപയുടെയും തിരുവനന്തപുരത്ത് 1.1 കോടി രൂപയുടെയും കൃഷി നശിച്ചുവെന്നാണ് കണക്ക്. സംസ്ഥാനത്താകെ 544.21 ഹെക്ടർ കൃഷിഭൂമിയിൽ നാശമുണ്ടായി. ആകെ 3,970 കർഷകരെ കാറ്റും മഴയും ബാധിച്ചു. ആലപ്പുഴയിൽ 1,700, കൊല്ലത്ത് 555, തിരുവനന്തപുരത്ത് 424 കർഷകരെ മഴ വലച്ചു. ഫീൽഡ് വെരിഫിക്കേഷൻ കൂടി കഴിഞ്ഞാൽ മാത്രമേ കണക്കിൽ അന്തിമ രൂപമാകൂ. 2021 ശേഷമുള്ള കൃഷിനാശങ്ങളിൽ സർക്കാർ നഷ്ടപരിഹാരം ഇതുവരെ നൽകിയിട്ടില്ല. പ്രകൃതി ദുരന്ത നഷ്ടപരിഹാരമായി 40 കോടി രൂപയും വിള ഇൻഷുറൻസ് ഇനത്തിൽ 26 കോടി രൂപയും സർക്കാർ കർഷകർക്ക് നൽകാനുണ്ട്. ആദിൽ പാലോട്, 24, തിരുവനന്തപുരം.